എന്താ രത്നമ്മേ? അതെ, ഞാനേ ഒരാഴ്ച ഉണ്ടാവൂല, കുടുംബശ്രീയിലൊന്നും പറഞ്ഞേക്കണം. ഞാൻ മോന്റെ വീട്ടിൽ പോണു. അതാണെങ്കിൽ പിള്ളേരെ ഒന്ന് നോക്കാനായിട്ട് രണ്ടു ദിവസത്തേക്ക് അവളെ എന്തോ ക്ലാസ്സിന് പോണെന്ന് അങ്ങനെ എന്തോ. അപ്പൊ ഒന്ന് പോയി നോക്കോ എന്നൊക്കെ എന്നോട് ചോദിച്ചു അവൻ. അവൻ ചോദിച്ചോണ്ടാണ് ഞാൻ പോണത്. അവളിന് വലിയ ജോലിക്കാരിയാണല്ലോ, പത്രാസുകാരി ഇവിടേക്കൊന്നും വരാറില്ല. പിന്നെ നമ്മളൊരു അന്തസ്സുണ്ടല്ലോ, അവൻ വിളിച്ച് പറയും അമ്മേ ഒന്ന് വാ എന്ന് പറയും. അവൻ ബാംഗ്ലൂരു പോയേക്കാണ്. അപ്പൊ എന്നോട് പറഞ്ഞു ഒന്ന് ചെല്ലമ്മേ എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ അങ്ങോട്ട് പോവാന്ന് അങ്ങോട്ട് വിചാരിച്ചു. പിള്ളേർക്കാണെങ്കിൽ ഞാൻ എന്ന് പറഞ്ഞാൽ ജീവനാണ്, ഞാനങ്ങനെ ഇങ്ങനെ ഒന്നും പോയി നിൽക്കാറില്ല. ഞാനാണെങ്കിൽ രാത്രി വണ്ടിക്ക് ഇവിടെ നിന്ന് പോവും, രാത്രി വണ്ടിക്ക് തിരിച്ചിങ്ങോട്ട് പോരും, അത്ര ഉള്ളൂ. അവളുടെ തള്ളയാണല്ലോ ഇത്ര നാൾ നോക്കിയിരുന്നത്. അവർ പേർഷ്യക്ക് പോയേക്കാണ് മോൻ്റെ ഭാര്യയുടെ പേറെടുക്കാൻ. നാണൂല്ലാത്ത തള്ള അവിടെ പോയി അട്ടിപ്പേറായിട്ട് കിടക്കുകയാണ്. അത് രത്നമ്മ പോവില്ല, രത്നമ്മക്ക് അതിൻ്റെ ആവശ്യമില്ല, അന്തസ്സുണ്ട്, ആ അന്തസ് വേണം. ഞാൻ എൻ്റെ മോൻ്റെ കല്യാണം കഴിഞ്ഞ് അവൻ്റെ ആയത്തെ കൊച്ചിൻ്റെ 7-ാം മാസ ചടങ്ങിലാണൊന്ന് പോയത്. ഇടയ്ക്ക് പോകും, ചേട്ടൻ പറയും പിള്ളേരൊന്ന് കാണാടി എന്ന്. അപ്പോൾ ഇടയ്ക്കൊന്ന് പോവും, രാവിലെ പോവും, രാത്രി തിരിച്ചു വരും, കിടക്കാറില്ല. ശരി എന്നാ പോട്ടെ കേട്ടാ. ചേട്ടനില്ലേ അപ്പോ? ഇല്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ഇവിടെ പശു ആടക്കൊള്ളയല്ലേ, അതിനെ കാര് നോക്കാനാണ്. ചേട്ടൻ ഇവിടെ നിക്കട്ടെ എന്ന് ചേച്ചി, പിന്നെ ഒരാഴ്ചത്തെ കേസല്ലേ ഉള്ളൂ. കുടുംബശ്രീ പറഞ്ഞേക്കട്ടെ, മറക്കല്ലേ? പറഞ്ഞേക്ക. ഞാനേ ഒരാഴ്ച ഉണ്ടാവൂലട്ടാ, കുടുംബശ്രീ ഒന്ന് പറഞ്ഞേക്കട്ടാ. അമ്മാമ്മനോട് അമ്മനോടും പറഞ്ഞേക്ക്, പത്രക്കാരനോട് പറഞ്ഞേക്ക്, ഒരാഴ്ച ഞാനിവിടെ ഉണ്ടാവൂല, മോന്റെ വീട്ടിൽ പോണ എറണാകുളത്ത്. അപ്പൊ പത്രം ഇടണ്ടെന്ന് പറഞ്ഞേക്ക് കേട്ടോ, മറക്കല്ലേ. മക്കളെ, അച്ഛൻ മോന്നടാ. തള്ളയുടെ സ്വഭാവം തന്നെ. ഒരു കൊച്ചിനെങ്കിലും എന്റെ മനസ്സിലാണ് മക്കളെ. അമ്മ എന്തിയേ അപ്പുള്ളോര് മോളെ? വേണ്ട വേണ്ട, കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും കൊല്ലായിട്ട് ഇതുവരെ മോളെ അവളെ വിളിച്ചിട്ടില്ല. ഞാനിവിടെ വന്ന് നിക്കാൻ വന്നോണ്ട് അവളെ സോപ്പിടുന്ന് വിചാരിക്കും, അത് വേണ്ട. ഇവിടെ ആരുമില്ലേ? ആരുമില്ല, പോയിട്ട് അടുത്ത വെള്ളയിച്ചവാ. എടാ നിന്റെ അച്ഛമ്മയുടെ വന്നേക്കണത്. അമ്മേ ആരോ വന്നേക്കണ്. ആരാടാ? ആ അമ്മയാ. അമ്മേ പിള്ളേരെപ്പോഴും ഫോണിലാണല്ലോ, ഇതാ എറണാകുളം ജീവിതം. നമ്മള് പറഞ്ഞു കൊടുക്കണ പോലെയിരിക്കും പിള്ളേര് വലുതാവുമ്പ. അല്ലാതെ ഫോൺ അങ്ങോട്ട് കൊടുത്തുണ്ട് അവിടെ ഇവിടെ എന്താ പോയി കഴിഞ്ഞാൽ പിള്ളേര് നശിച്ചു പോവും. അതൊക്കെ ഞാൻ എത്ര മിടുക്കന്മാരായിട്ടാണ് നമ്മൾ അവരൊക്കെ വളർത്തിയത്. അതുകൊണ്ട് എന്തായി, രണ്ട് മിടുക്കരായ മക്കളെ എനിക്ക് കിട്ടി, നിങ്ങക്ക് ഭർത്താക്കന്മാര്. അമ്മ അകത്തോട്ട് കയറി വാ, ഇത് ടൗണല്ലേ, ഇവിടെ അടുത്തടുത്ത് വീടായത് കൊണ്ടേ ഇവിടെ എന്തെങ്കിലും പറഞ്ഞാൽ കറക്റ്റ് ആയിട്ട് അപ്പുറത്ത് വീട്ടിൽ കേൾക്കാൻ പറ്റും. കയറി വാ അമ്മേ. വന്ന് കയറിയില്ല, അപ്പേക്കും വായടപ്പിക്കാൻ നോക്കാണ്. ദേ നോക്കി അച്ഛാമോ നേക്കണ്. ദേ നമ്മുടെ വീട്ടിൽ സിനിമ നടൻ വിജയ് വന്നേക്കണ്. ഓ ആശ്വാസം അവസാനം മനസ്സിലായി. അമ്മേ ഞാൻ കുറച്ച് കഴിയുമ്പോ ഇറങ്ങൂട്ടാ, വൈകുന്നേരം ഒരു 7 മണി 7:30 ഒക്കെ ആവും ഞാൻ വരാനായിട്ടെ. ആ ഫുഡൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അമ്മേ, രാവിലത്തെ ഇപ്പം അവർ കഴിച്ചിട്ടുണ്ട്. തുമ്പി മോള് മാത്രം പാൽ കുടിച്ചിട്ടില്ല, ബാക്കി രണ്ടുപേരും കുടിച്ച്. പിന്നെ ഉച്ചക്കലത്തെ അവർക്ക് മീൻ വറുത്ത് വെച്ചിട്ടുണ്ട്, ഇഷ്ടമില്ല മീൻ വേണ്ടെന്ന് പറയുകയാണെങ്കിൽ മുട്ട വറുത്ത് കൊടുക്കണേ അമ്മേ. ഓ എനിക്കറിയാന്നേ, ഞാൻ 2 ആഴ്ചത്തിനാണ് പെറ്റി വളർത്തിയതാണ്, എനിക്കും അറിയാം പിള്ളേർ നോക്കാൻ. ഇവരവരെ പോലെ ഒന്നും ആയിരിക്കില്ല കേട്ടാ, കുറച്ച് കുസൃതിയൊക്കെ കൂടുതലാ. ഓ ഇതൊക്കെ എന്ത്, എന്നാ ഞാൻ ഇറങ്ങാൻ നോക്കട്ടെ, സമയം പോയി. അമ്മ ഇരിക്കി. ചെക്കരെ അമ്മ പോയിട്ട് വേഗം വരാട്ടാ. ചേച്ചിയും ചേട്ടനെ തല്ലു പിടിക്കില്ലേ. അയ്യാ ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് ഇങ്ങോട്ട് പോരാ, അയ്യോ ഇതെന്താ നീ കാട്ടുന്നത്. അമ്മ അത് ബൈക്കൊന്നും പോയതല്ല, വൈകുന്നേരം വരൂലേ, പിന്നെ പിന്നെ കരയുന്നത്. ഓ ഇതെന്ത് കുരു
ടി വി എപ്പോഴും കണ്ടുകൊണ്ടിരുന്നാലേ കണ്ണ് ചീഞ്ഞ് പഴുത്ത് പൊട്ടി തൂങ്ങും. വേണോ നിങ്ങക്ക്? ഓ, എ സി ഇട്ട് മൊബൈലും കണ്ട് കിടക്കേണ്. ടി വി ഓഫ് ചെയ്താ അപ്പൊ എ സി ഇട്ട് മൊബൈൽ കാണും. എന്റെ ദൈവമേ, കരണ്ട് കാശ് കളയാൻ വേണ്ടിട്ട്. അതെങ്ങനെയാണ് അമ്മ പഠിപ്പിക്കുന്ന പോലെ ഇരിക്കൂലേ മക്കളൊക്കെ? തുണിയൊക്കെ മാറി കൂട്ടിയിട്ടേക്ക്. ഇത് ബെഡ്റൂമാണത്. തുണി ഇടണ കൂട്ടിയിരുന്ന ഇതാ കിടന്ന് ഉറങ്ങണേ. ഇന്നലെ ഇതൊക്കെ ഒന്ന് ചെയ്തൂടെ? ഓ, അവള് ഉറങ്ങണ്. ഓ, എന്റെ ദൈവമേ, ഇങ്ങനത്തെ കുരുത്തങ്ങട്ട പിള്ളേർ ഞാൻ കിടക്കേ. എന്താണ്, എന്താണ് അവിടെ? എന്താ എടുക്കണത്? ബിസ്ക്കറ്റാ? ചോറിന സമയത്ത് ബിസ്ക്കറ്റാ? എനിക്കടാ, ഇനി ബിസ്ക്കറ്റ് ഒന്നും ഇവിടെ ഇല്ല. അവിടെ തിന്നണം. വൈകുന്നേരം അവിടെ ഞാൻ ഉണ്ടാക്കി തരും കേട്ടാ. ആ ഗോതമ്പട തിന്നാ മതി. ഇപ്പൊ ചോറില്ല, പോണു പോലെ. കളിക്കങ്ങട് മുട്ട വറുത്ത അടിപൊളിയല്ലേ. ഞാൻ വറുത്ത മുട്ട വറുത്തത് ഏത് കൊച്ചുങ്ങളും തിന്നും. ഒരു പറച്ചോറിന് ഞങ്ങളുടെ അവിടെയൊക്കെ എടി ആ കറി മുഴുവൻ തുടച്ച് തിന്നടി. പരി തിന്നി നുള്ളി നുള്ളിയാണ് പിള്ളേർ തിന്നെ. ഉരുട്ടി ഉരുട്ടി അങ്ങടെ അടിച്ച് കയറ്റണം. അയ്യടാ, അത്തം തിന്നാ മതി. ഓ, വിശക്കണ്. കൊച്ചു വയറല്ലേ, അത്തം തിന്നാ മതി. ഞാൻ തിന്നട്ടെ ചോറ്, എനിക്ക് വിശന്നിട്ടോ. അയ്യോ അമ്മ, എന്തു പറ്റി? എന്തു പറ്റാൻ ഇതിൽ കൂടുതലായിട്ട്? ഇതിനെയൊക്കെ നോക്കി ഞാൻ ചാവാറായി. ഞാൻ പറഞ്ഞല്ലേ, അവര് കുറച്ചേ കുസൃതി കൂടുതലാണ്. ഇതാണാ കുസൃതി? ഇതിനെ ഞങ്ങളുടെ നാട്ടില് കുരുത്തക്കേട്, കുരുത്തക്കെട്ടങ്ങൾ എന്നാ പറയണത്. ദേ ദീ കുരുപ്പില്ലേ, ഇവള് ഒരു മണിക്കൂറാണ് എന്നെ അവിടെ ഇട്ട് ഓടിച്ചത്. എനിക്ക് ശ്വാസം മുട്ടായി. ഓ ഓ മോളെ, ഞാൻ രാവിലത്തെ വണ്ടിക്ക് നാട്ടിൽ പോകട്ടാ. എനിക്ക് പറ്റൂല നിങ്ങളെയൊക്കെ നോക്കാൻ. അയ്യോ അമ്മേ, നാളെയും കൂടി കഴിഞ്ഞിട്ട് പോയാൽ പോരെ. ഇന്നിപ്പോൾ ഉച്ച വരെ ഉണ്ടായിരുന്നുള്ളതാണ് വേഗം വന്നത്. നാളെയും കൂടി അമ്മ നിൽക്കുന്നെങ്കിൽ നന്നായിരുന്നു. എന്നാ പിന്നെ എൻ്റെ ശവം എടുത്താൽ പോരെ മോളെ. ഞാൻ രാവിലത്തെ വണ്ടിക്ക് പോവും. എന്നാ പിന്നെ ഞാൻ എൻ്റെ ഇളയമ്മനെ വിളിച്ച് പറയാം രണ്ടു ദിവസം ഇവിടെ നിൽക്കാൻ. ആ, ഇനി അവരെ അനുഭവിക്കട്ടെ. അയ്യോ, എല്ലാവരും അകത്തോട്ട് വാ. ഓ, പിള്ളേരെയൊക്കെ നോക്കാൻ ഇത്രക്ക് പാടായിരുന്ന? ആ, അതങ്ങനെ എനിക്ക് മനസ്സിലാവുക. എൻ്റെ പിള്ളേരെ നോക്കിയാൽ എൻ്റെ കെട്ടിയവനല്ലേ. വെളുപ്പിനത്തെ വണ്ടിക്ക് തന്നെ പോകണം, ഇല്ലെങ്കിൽ ആ കുരിപ്പുകൾ എൻ്റെ ശരിയാവില്ല. ചെറിയ കുരിപ്പാണ് ഏറ്റവും വലുത്. എൻ്റെ അമ്മേ.